കോവിഡ് ഭേദമായ മൂന്നിലൊരാൾ വീതം വീണ്ടും ആശുപത്രികളിൽ മടങ്ങിയെത്തുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് വന്നവരിൽ സ്വാഭാവിക പ്രതിരോധം ഉണ്ടാകുമെന്ന പ്രത്യാശയും ഇതോടെ ഇല്ലാതായിരിക്കുകയാണ്. കോവിഡ് വന്നവരിലും വൈറസ് വീണ്ടും എത്തുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നുണ്ട്. കഴിഞ്ഞ വർഷം കോവിഡ് വന്ന അനേകം രോഗികൾക്ക് വീണ്ടും മറ്റു രോഗങ്ങളാൽ ആശുപത്രികളിൽ എത്തേണ്ടി വരുന്നത് മറ്റൊരു പ്രതിസന്ധിയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ലോകം മുഴുവൻ കാത്തിരുന്ന വാക്സിൻ രണ്ട് ഡോസ് എടുത്തിട്ടും കോവിഡ് വന്ന ഞെട്ടിക്കുന്ന സംഭവമാണ് ലിവർപൂളിൽ മലയാളികൾക്കിടയിൽ നിന്ന് തന്നെ ലോകത്തിന് കേൾക്കേണ്ടി വന്നിരിക്കുന്നത്. ആദ്യ ഡോസ് വാക്സിൻ എടുത്തവരിൽ 10 ദിവസം വരെ പ്രതിരോധത്തിന് വേണ്ടി വന്നേക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും രണ്ടാം ഡോസോടെ ഏറെക്കുറെ പൂർണ്ണമായും വൈറസിനെതിരെ മനുഷ്യ ശരീരം പ്രതിരോധ കവചം സൃഷ്ടിക്കുമെന്നായിരുന്നു ധാരണ. എന്നാൽ രണ്ട് ഡോസ് എടുത്ത ശേഷവും കോവിഡ് ലക്ഷണം കണ്ടെത്തിയത് ലിവർപൂളിലെ പൊതുപ്രവർത്തകൻ കൂടിയായ ടോം ജോസ് തടിയമ്പാടിന്റെ പത്നിക്കാണ്. ഇവർക്ക് പോസിറ്റീവ് ആയതോടെ കുടുംബം മുഴുവൻ ഇപ്പോൾ ക്വാറന്റൈനിലാണ്. ലിവർപൂളിൽ തന്നെ മലയാളി മെയിൽ നഴ്സിനും ഇത്തരത്തിൽ വാക്സിൻ എടുത്ത ശേഷവും രോഗം പിടികൂടിയതായി പറയപ്പെടുന്നു. ഇതോടെ ലോകത്തിന് ആശങ്കപ്പെടാൻ മറ്റൊരു കാരണം കൂടിയായിരിക്കുകയാണ്. ജനിതക മാറ്റം സംഭവിച്ച വൈറസ് തകർത്തെറിഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് ലിവർപൂൾ. നവംബറിലും ഡിസംബറിലും ഇവിടെ കോവിഡ് രോഗികൾ പെരുകിയത് അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ഇപ്പോൾ വാക്സിൻ എടുക്കാനുള്ള സാധാരണക്കാരുടെ പ്രതീക്ഷ പോലും തല്ലിക്കെടുത്തും വിധമാണ് വാക്സിൻ എടുത്ത ശേഷവും രോഗം പിടിപെട്ടു എന്ന വാർത്ത ലോകത്തിന് കേൾക്കേണ്ടി വന്നിരിക്കുന്നത്. എന്നാൽ കോവിഡ് വന്ന രോഗികളിൽ മറ്റു രോഗങ്ങൾ മരണകാരണമായേക്കുമെന്ന ശാസ്ത്ര സംഘത്തിന്റെ മുന്നറിയിപ്പിന് ഉത്തമ തെളിവാവുകയാണ് ഇന്നലെ കേരളത്തിൽ അന്തരിച്ച വിജയദാസ് MLA കോവിഡാനന്തര രോഗങ്ങൾ. തലച്ചോറിൽ രക്തസ്രാവം അമിതമായതിനെ തുടർന്ന് കാര്യമായ ചികിത്സയ്ക്ക് പോലും സമയം നൽകാതെ മരണം അദ്ദേഹത്തിന്റെ ജീവൻ കവർന്നെടുക്കുകയായിരുന്നു. December 2 കോവിഡ് ചികിത്സ തേടിയ ശേഷം നെഗറ്റീവ് റിപ്പോർട്ട് ലഭിച്ച വിജയദാസ് വിശ്രമമെടുത്ത് ആരോഗ്യനില വീണ്ടെടുക്കുന്ന ഘട്ടത്തിലാണ് മറ്റ് രോഗലക്ഷണങ്ങൾ ഉണ്ടായത്. ഇതോടെ വീണ്ടും ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഇങ്ങനെ രോഗികളാകുന്നതിൽ 8-ൽ 1 വീതം മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം കോവിഡ് പിടികൂടിയവരിൽ ഒട്ടേറെ പേർക്ക് 5 മാസത്തിനുള്ളിൽ ഗുരുതര രോഗങ്ങൾ പിടികൂടാനുള്ള സാധ്യതയാണ് രോഗികളിൽ നടത്തിയ പഠനത്തിൽ നിന്നും വിദഗ്ധർ വിലയിരുത്തുന്നത്. ഹൃദ്രോഗവും പ്രമേഹവും ചേർന്നാണ് ഇത്തരം രോഗികളെ വരിഞ്ഞു കെട്ടുന്നത്. ആദ്യഘട്ട കോവിഡ് ബാധിതരായ 47,780 രോഗികളിൽ ലെസ്റ്റർ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനമാണ് ഏവരെയും അസ്വസ്ഥരാക്കുന്ന ഈ പുതിയ കണ്ടെത്തൽ പുറത്തുവരാൻ കാരണമായത്. എന്നാൽ ഈ രോഗികളിൽ 30% പേരാണ് മറ്റു കാരണത്തിൽ വീണ്ടും ആശുപത്രികളിലെത്തിയത്. അതിൽ തന്നെ 12% ജീവൻ നഷ്ടമാവുകയും ചെയ്തു. എന്നാൽ ഈ മരണങ്ങൾ കോവിഡ് അനുബന്ധ മരണക്കണക്കിൽ ഉൾപ്പെടുന്നില്ല. ഇതുകൂടി കണക്കിൽ ഉൾപ്പെടുത്തിയാൽ മാനവരാശിയുടെ നാശം തന്നെ കോവിഡ് മൂലമായിരിക്കുമെന്ന ധാരണയ്ക്ക് കൂടിയാകും ബലം ലഭിക്കുകയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ഇപ്പോഴും കോവിഡിന്റെ മാരക പ്രഹരശേഷി ലോകം വേണ്ടവിധം ഗൗരവത്തിൽ എടുത്തിട്ടില്ലെന്നാണ് ഗവേഷകർ പറയുന്നത്. കോവിഡ് സൃഷ്ടിക്കുന്ന മരണത്തേക്കാൾ ഭയാനകമാണ് ലെസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ പഠന കണ്ടെത്തലെന്നാണ് ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജ് ക്ലിനിക്കൽ ഓപ്പറേഷണൽ ഡയറക്ടർ ക്രിസ്റ്റീന പേജൽ സമൂഹമാധ്യമത്തിൽ തുറന്നെഴുതിയത്. അതിനിടെ ലോകത്തെ ഏറ്റവും ഉയർന്ന കോവിഡ് മരണനിരക്കും ബ്രിട്ടന്റെ പേരിൽ കുറിച്ചിട്ടിരിക്കുകയാണ്. ദിവസേന ശരാശരി 1000 മരണമെന്ന നിലയിൽ ബ്രിട്ടൻ തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥയിലാണ്. എന്തായാലും ഈ മഹാമാരിയെ എത്രയും വേഗം അതിജീവിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും ലോകരാഷ്ട്രങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.